ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹിന്ദി ക്ലാസ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ഹിന്ദിയിൽ 91 മുതൽ 100 വരെ എങ്ങനെ എണ്ണാം എന്നാണ്. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകളിൽ ഒന്നാണിത്. 1 മുതൽ 100 വരെ ഹിന്ദിയിൽ എങ്ങനെ നമുക്ക് എണ്ണാം എന്ന ക്ലാസ്സിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണിത്. ആദ്യം നമ്മൾ 1 മുതൽ 10 വരെ, പിന്നെ 20 വരെ, 30 വരെ, അടുത്തത് 40 വരെ, 50 വരെ, അങ്ങനെ ഓരോ 10 വരെയും ഓരോ ക്ലാസ്സായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ക്ലാസ്. ഇപ്പോൾ ഹിന്ദിയിലൊക്കെ 100 വരെ എണ്ണാൻ അറിയാവുന്ന കുട്ടികൾ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചാണ് മെയിൻലി ഇത് ചെയ്തിട്ടുള്ളത്. 100 വരെ ഹിന്ദിയിൽ എണ്ണാൻ അറിയുന്ന കുട്ടികൾക്ക് ഈ ലോകത്തിൽ എത്ര വലിയ സംഖ്യ വേണമെങ്കിലും ഹിന്ദിയിൽ നമുക്ക് പറയാം. ഇനി കുറച്ച് ഐഡിയ മാത്രം മതി. 100 വരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം നമ്മൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നത് എന്തായാലും കുറച്ചൊക്കെ എണ്ണാൻ അറിയാവുന്ന, ഹിന്ദിയുമായി കുറച്ച് പരിചയം വന്നിട്ടുണ്ടാവും എല്ലാവർക്കും. മുഴുവൻ മാർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം ഹിന്ദി എന്ന വിഷയവുമായി കുറച്ചൊക്കെ പരിചയപ്പെട്ട കുട്ടികൾക്കാണ് ഈ ഒരു അവരെ ഈ വീഡിയോ കാണുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ നല്ല സ്റ്റാൻഡേർഡുള്ള കുട്ടികളല്ല, ആരായാലും നല്ല നിലവാരമുള്ള ആളുകളായിരിക്കും. ഓക്കെ, കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇക്യാനബേ 91 91, ബാനബേ 92 92, തിരാനബേ 93 93, ചൗരാനബേ 94 94, പച്ചാനബേ 95 95, ചിയാനബേ 96 96, സത്താനബേ 97 97, അട്ടാനബേ 98 98, നിന്യാനബേ 99 99, സൗ 100. സൗ എന്നും ഏക്ക് സൗ എന്നും ചിലപ്പോൾ പറയാറുണ്ട്. 100 100 100 തന്നെയാണ് 100 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി, ഇക്യാനബേ 91 91, ബാനബേ 92 92, തിരാനബേ 93 93, ചൗരാനബേ 94 94, പച്ചാനബേ 95 95, ചിയാനബേ 96 96, സത്താനബേ 97 97, അട്ടാനബേ 98 98, നിന്യാനബേ 99 99, സൗ 100, 100. ഓക്കെ, ഞാനൊന്ന് 91 മുതൽ 100 വരെ ഒന്ന് ചെല്ലാം. ഇക്യാനബേ, ബാനബേ, തിരാനബേ, ചൗരാനബേ, പച്ചാനബേ, ചിയാനബേ, സത്താനബേ, അട്ടാനബേ, നിന്യാനബേ, സൗ. വൺസ് അഗൈൻ, ഇക്യാനബേ, ബാനബേ, തിരാനബേ, ചൗരാനബേ, പച്ചാനബേ, ചിയാനബേ, സത്താനബേ, അട്ടാനബേ, നിന്യാനബേ, സൗ. ഇക്യാനബേ, ബാനബേ, തിരാനബേ, ചൗരാനബേ, പച്ചാനബേ, ചിയാനബേ, സത്താനബേ, അട്ടാനബേ, നിന്യാനബേ, സൗ. ഇക്യാനബേ, ഇക്യാനബേ, ബാനബേ, തിരാനബേ, ചൗരാനബേ, പച്ചാനബേ, ചിയാനബേ, സത്താനബേ, അട്ടാനബേ, നിന്യാനബേ, സൗ. ഇനി ഈ സ്ക്രീനിലേക്ക് നോക്കാതെ ഞാൻ പറയുന്ന സംഖ്യകൾ ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് നോക്കുക. പച്ചാനബേ, പച്ചാനബേ, ഓക്കെ, 95. പച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് 70 മുതൽ 70 71 മുതൽ 80 വരെ, 81 മുതൽ 90 വരെ, 91 മുതൽ 100 വരെ, ഈ 3 വീഡിയോയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നൊരു ഭാഗമാണ്. ഇതിലെ നമ്മളിവിടെ സഫിക്സാണ്, ഹിന്ദിയിൽ സഫിക്സും മലയാളത്തിൽ പ്രിഫിക്സുമാണ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാചകത്തിൻ്റെ മുൻഭാഗം, മലയാളത്തിൽ മുൻഭാഗമാണ്. 91 92 93, അപ്പം 90 90 90 എന്ന ഈ 91 92, അല്ലെ 90, ഇംഗ്ലീഷും മലയാളവും ഒരേപോലെയാണ്. കാരണം ഏറ്റവും ആദ്യ ഭാഗത്താണ് അതിൻ്റെ സൂചന നമുക്ക് തരുന്നത്. എന്നാൽ ഹിന്ദിയിൽ ഇക്യാനബേ, ബാനബേ, തിരാനബേ, ചൗരാനബേ, പച്ചാനബേ, അപ്പം നബേ 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 എന്ന 90 എന്ന് പറയുന്നത് വാചകത്തിൻ്റെ അവസാനമാണ്. ഓക്കെ, അപ്പോൾ അവസാനമാണ് 80 ആണോ 90 ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഭാഗം. ആദ്യ ഭാഗം എന്ന് പറയുന്നത് 5 6, യൂണിറ്റ് പ്ലേസ് നമ്മൾ ആദ്യ ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ പച്ചാനബേ, പച്ച പാഞ്ച് എന്ന സൂചനയാണ് നൽകുന്നത്. അപ്പോൾ 95. സി, അട്ടാനബേ,
അട്ടാനബെ നമുക്കറിയാം ആട്ട്, ആട്ടുമായി ബന്ധപ്പെട്ടതാണ് 98. തിരാനബെ, തിരാനബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരാനബെ തി വെച്ചിട്ടാകുമ്പോൾ ത്രീയാണ്, ത്രീയുടെ സൂചനയാണ്, അപ്പോൾ 93 ആണ്. സത്താനബെ, സത്താനബെ സത്താനബെ സാത്ത് വെച്ചിട്ടുള്ളതാണ് അല്ലേ, അപ്പോൾ 97. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗം, ഒരു സെക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ 1 മുതൽ 100 വരെ നമ്മൾ ഒറ്റ സ്റ്റെപ്പിലാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 1000, 100,000, അതുപോലെ തന്നെ കോടി. 1000 ഹസാർ എന്നാണ് പറയുക. ഓക്കെ, സൗ ആയില്ല, ഇപ്പോൾ എക്ക് സൗ, ദോ സൗ, തീൻ സൗ, ചാർ സൗ, പാഞ്ച് സൗ, അങ്ങനെ നമ്മൾ ഹസാർ, 1000, ഏക്ക് ഹസാർ, ദോ ഹസാർ, അങ്ങനെ 99 വരെ ഹസാർ വരെ 99,000 കഴിഞ്ഞാൽ പിന്നെ ലാക്കാണ്, ഏക്ക് ലാക്ക്, ദോ ലാക്ക്, തീൻ ലാക്ക്. ആ ലാക്ക് കഴിഞ്ഞാൽ പിന്നെ കോടി, കോടിക്ക് നമ്മൾ കരോട് എന്നാണ് പറയുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് കോടി വരെ പറയാൻ പറ്റും. ഇതിൽ തന്നെ 1925 അതിനൊരു പ്രത്യേകിച്ച് ക്ലാസ് നമ്മൾ പറയും, അതെങ്ങനെയാണ് പറയാന്നുള്ളത് ആ ക്ലാസ്. അപ്പോൾ 100 വരെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്കുക. ഇത് ഇപ്പം നമ്മൾ പൈം സട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൈം സട്ട്, പൈം എന്ന് പറഞ്ഞാൽ പാഞ്ചിനുമായിട്ട്, പാഞ്ചുമായി ബന്ധമുള്ള സാട്ട് എന്ന് പറഞ്ഞാൽ 60 ആണ്, 65. പച്ച് ഹത്തർ, പച്ച് ഹത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച് എന്ന് പറഞ്ഞാൽ പാഞ്ച് തന്നെയാണ്, സത്തർ ആണ്, അപ്പോൾ 75. പച്ചാസി, പച്ചാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പാഞ്ച് പിന്നെ അസീം, 85 ആണ്. പച്ചാനാബ്, അപ്പം ഇപ്പോൾ ആ 5 ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കാണ്. ഓക്കെ, ഇക്സട്ട്, ഇക്സട്ട് സാട്ട് പറഞ്ഞ 60 ആണ്, 61. ഇക്ക് ഹത്തർ, 71. ഇക്കാസി, 81. അപ്പം ഈ ഇക്കുമായി ബന്ധപ്പെട്ട ഇക്ക് എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്, വേറൊരെണ്ണം വന്നിട്ടില്ല. അതുപോലെ 2 ബാ ആണ്, ഇക്കാവൻ, ബാവൻ, അതുപോലെ ബാസട്ട്, ബയാസി, ബഹത്തർ, ബാനബെ അല്ലേ. ഇനി 3, അത് തിര, തിർ എന്ന് വെച്ചിട്ടാണ്, മറ്റത് ചൗ വെച്ചിട്ടാണ്, ച എന്നെ ഉണ്ടാവുക. 5 പച്ച് അല്ലെങ്കിൽ പൈം എന്നുണ്ടാവുക. 6 ച അല്ലെങ്കിൽ ചിയ എന്ന് വെച്ചിട്ടുണ്ടാവുക. 7 സത്ത് അല്ലെങ്കിൽ സാത്ത്, സത്ത അല്ലെങ്കിൽ സത്ത് തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക, അല്ലെങ്കിൽ സർ എന്നോ, അങ്ങനെ വ്യത്യാസം ഉണ്ടാവില്ല. അതുപോലെ അട്ട, അട്ട് വെച്ചിട്ടാണ് ഇത് 8 വരിക. പിന്നെ 10, 20, 30, 40, 50, 60, 70, 80, 90, 100, അത് പഠി അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ 19, 29, 39 9 നമുക്കറിയാം. ദസ് 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 100. അപ്പോൾ ഇത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഇത് വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് 91 മുതൽ 100 വരെ മാത്രമാണ്. ഞാൻ ലാസ്റ്റ് സെക്ഷനായ കാരണം കുറച്ച് ഇതുമായി ഒരു കണക്ഷനുള്ള ആളുകൾക്ക് ഒരു ഇൻഫോർമേഷന് വേണ്ടി പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഒരിക്കൽ കൂടി ഞാനിത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇക്കാനബെ 91, 91, ബാനബെ 92, 92, തിരാനബെ 93, 93, ചൗരാനബെ 94, 94, പച്ചാനബെ 95, 95, ചിയാനബെ 96, 96, സത്താനബെ 97, 97, അട്ടാനബെ 98, 98, നിന്യാനബെ 99, 99, സൗ 100, 100. ഓക്കെ, ഇക്കാനബെ, ബാനബെ, തിരാനബെ, ചൗരാനബെ, പച്ചാനബെ, ചിയാനബെ, സത്താനബെ, അട്ടാനബെ, നിന്യാനബെ, സൗ. വൺസ് അഗെയിൻ, ഇക്കാനബെ, ബാനബെ, തിരാനബെ, ചൗരാനബെ, പച്ചാനബെ, ചിയാനബെ, സത്താനബെ, അട്ടാനബെ, നിന്യാനബെ, സൗ. ഓക്കെ, അപ്പോൾ ഓരോ 10 ഒറ്റ ബ്രീത്തിൽ, ഒറ്റ ശ്വാസത്തിൽ ചെല്ലാൻ പഠിക്കണം. ഓക്കെ, അത് അത് കണ്ട് കണ്ട് പഠിക്കുക, പിന്നെ കാണാതെ പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഈ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുക, കാരണം മലയാളികൾ നമ്മൾ പെട്ടെന്ന് ഇത് ഉപയോഗിക്കും, നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മറക്കും. പക്ഷെ കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ കേട്ട് മറന്നിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ഇത് കേട്ടാൽ മാത്രം മതി ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ, പരിചയം എന്തായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് പഠിച്ച എല്ലാവരും എന്തായാലും ഈ വിഷയത്തിൽ
വളരെ മിടുക്കന്മാരും മിടുക്കികളാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കെ, അതുപോലെ പത്താം ക്ലാസ്സിൽ ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടി ഇത് 100 വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ A+ കിട്ടാനുള്ള എല്ലാ ഒരു എൻട്രൻസ് ടെസ്റ്റ് പാസ്സായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് പഠിച്ച എല്ലാവർക്കും പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ എത്ര ക്ലാസ്സിന് മുമ്പാണെങ്കിൽ അവർക്ക് ഹിന്ദിയിൽ A+ ആയി എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കെ, ബൈ ബൈ.